Welcome back, karimashi lovers. Innani enda workout room workout studio hukam ella room kudi ullarum endhe parayunnu njan innu video edukkunnathu normally njan bedroom la irukkya shinnu po njan ende studio yum pinne endanu ende workout nokka panittu valiya room eduthittundarunnu aa room il nittanu korcha aarungale ivide ullu adondu korcha chethadayitte echo varunnundu kato. Okay, appo innathe video nu parayunnathu oru എന്താ തമാശ വീഡിയോ എന്നെങ്കിലും പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചിട്ടില്ല. ഒന്ന് രണ്ട് തവണ ഹോൾ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എക്സ്ട്രാ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു വയ്ക്കും. ഒന്നോ രണ്ടോ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അതിൽ എനിക്ക് എപ്പിക് ഫീൽ ആയിട്ടില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ചേരാത്തെന്നോ തോന്നിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നാലോ അഞ്ചെണ്ണേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ചേരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിപ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും വഴിയെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സാരിയാണ്. ഇൻസ്റ്റഗ്രാമിലായാലും എന്താണ് യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പേര് ഈ ഒരു പെർട്ടിക്കുലർ കളർ പെർട്ടിക്കുലർ മെറ്റീരിയൽ സാരി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടുള്ള കുറേ വീഡിയോസും റീൽസൊക്കെ ഞാൻ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് അതൊരു എപ്പിക് ഫീലായിരുന്നു. വേറെ ഒന്നുമല്ല, മേ ബി ഇപ്പോൾ തടി ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നണം. കാരണം ഇത് പ്ലീറ്റഡ് സാരി, ഈ നമ്മൾ 2022 വന്നൊരു സംഭവം തോന്നുന്നു. പ്ലീറ്റഡ് സാരി നീളം കുറവാണ്, മനസ്സിലായോ? അപ്പം എനിക്ക് തടിയുള്ള ആളുകൾക്ക് അത് അത്ര അങ്ങ് ഓക്കെ ആണല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസമുള്ളൂ. എനിക്ക് കറക്റ്റ് എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ഒരു ഇതാണ്. പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഒരു സാരി ഞാൻ വാങ്ങിച്ചു. ബട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് ഒരു ഫോട്ടോയ്ക്കോ ഒരു റീൽസിനൊക്കെ എടുക്കാം എന്നല്ലാതെ അത് നമുക്ക് ഇട്ടിട്ട് പുറത്ത് പോകാനുള്ള ഒരു കൺവീനിയൻസും ഒക്കെ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. ഈവൻ കളറാണെങ്കിലും നമ്മൾ റീൽസിലൊക്കെ കാണുമ്പോൾ ഒരു ഫിൽറ്ററൊക്കെ ഇട്ടിട്ടാണ് തോന്നുന്നത്, കുറച്ചും കൂടി പേർപ്പിൾ കളറായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയത് ദാ ഈ ഒരു സം വാട്ട് ഈ ഒരു കളർ തന്നെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. സോ ഇത് എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങൾ വാങ്ങിക്കാതൊന്നും ഇരിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് സാരിക്കധികം നീളം വേണ്ടാത്തൊരു ശരീരപ്രകൃതിയാണ് എങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. കാരണം അതിങ്ങനെയാണ്. രണ്ടാമത്തത് ഭയങ്കര നൈസാണ് മെറ്റീരിയൽ. സോ ഉള്ളിലുള്ളതും കൂടെ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ഫുൾ ബ്ലൗസ് ഇടുകയോ അങ്ങനെ കോൺഷ്യസ് അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് വാങ്ങിക്കാം. ഇതിൻ്റെ വേറെ വേറെ കളേഴ്സൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടായിരുന്നു. സോ എനിക്ക് ഫെയിലായി എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ വളരെ പ്രതീക്ഷയോടെ വാങ്ങിച്ചാണ്. 3 99 എന്തേ ഉള്ളൂ. രാത്രിയാണ് കേട്ടോ, ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്ന രാത്രിയാണ്. സോ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. സോ അതിന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ എന്ന് പറയുന്നത് നല്ല ഒരു ഡ്രൈവൺ പ്രിൻറ്റ്, നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കുർത്താക്കം ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഒരു പെർട്ടിക്കുലർ ബോഡി ടൈപ്പിന് അത് ചേരുന്നില്ല. എനിക്കെപ്പോഴും എൻ്റെ ബ്രസ്റ്റിൻ്റെ താഴെ കട്ട് വരുന്നതാണ്, അതായത് ബ്രസ്റ്റിൻ്റെ താഴെയായിട്ട് കട്ട് വരുന്നതാണ് എൻ്റെ ഒരു ബോഡി ടൈപ്പിന് ചേരുക. കുറച്ച് വേസ്റ്റ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണ് എൻ്റെ ബോഡിക്ക് ചെയ്യുക. ഇങ്ങനെ ഈ ബ്രസ്റ്റിൻ്റെ ഈ ഒരു മിഡിൽ നിന്ന് താഴേക്ക് ഫ്ലെയേർഡ് വരുന്നത് എൻ്റെ ബോഡിക്ക് അത്ര ചേരുന്നില്ല. സോ അതൊരു ഫെയിലായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഇട്ടിട്ടും ഒരു കാണാനൊരു ഭംഗിയില്ല. പക്ഷെ നല്ല റേറ്റിങ്ങും നല്ല റിവ്യൂക്കുള്ള ഡ്രസ്സാണ്. സോ ഓൺ എ ഡെയിലി ബേസിസ് ഇടാനായിട്ട് നിങ്ങൾ നല്ലൊരു കുർത്ത അല്ലെങ്കിൽ നല്ലൊരു ഇത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നമ്മൾ വാങ്ങിക്കുക. ഇതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത കളറും ക്വാളിറ്റിയും മെറ്റീരിയലും ഒക്കെയാണ്. 400 രൂപയുള്ളൂ, അടിപൊളിയാട്ടോ. നല്ല റേറ്റിങ്ങും റിവ്യൂ ഉള്ളൊരു സംഭവമാണ്. പക്ഷെ എനിക്കിത് വർക്കായില്ല, നിങ്ങൾ അത് നോക്കണ്ടു കേട്ടോ. ആണി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഫാബലിയുടെ ആണോ ഈ ഒരു ഡ്രസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ റൂഷിംഗ് ഉള്ളത് നമുക്ക് കുറച്ച് ഹെവി ബസ്റ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് എടുത്ത് കാണിക്കും. ബട്ട് സ്റ്റിൽ കൊതി കൊണ്ട് ഞാൻ അന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഫെയിലായ രണ്ട് കാര്യങ്ങളുള്ളത്, ഒന്ന് അതിൻ്റെ ആ ഒരു റൂഷിംഗ് ഉള്ളത്, സെക്കൻഡ് കളറും ആണ്. ഈ അതില്ലാതെ അതിൻ്റെ ഒരു സ്റ്റൈല്, മെറ്റീരിയല്, അതിൻ്റെ ഒരു ലുക്ക് എല്ലാം കൊണ്ടും 10 on 10 ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു പെർട്ടിക്കുലർ ബോഡി ടൈപ്പിന് ഇതൊട്ടും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ കളറെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഒരു യെല്ലോ വോം അണ്ടർടോണാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പേസ്റ്റൽ പീച്ച് കളർ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എന്താ പറയണത് ഡല്ലാവും നമ്മൾ. അതേസമയം നമുക്കുള്ള ഒരു പിങ്ക് അണ്ടർടോൺ, ഒരു ന്യൂട്രൽ ടു പിങ്ക് അണ്ടർടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു പീച്ചാണ്
Beautiful and be confident. Bye.